ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ മാക്സ് വെബറുടെ സോഷ്യൽ ആക്ഷൻ എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സോഷ്യൽ ആക്ഷൻ എന്നതിനെ മാക്സ് വെബർ സോഷ്യോളജിയുടെ സബ്ജക്ട് മാറ്റർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ പല സോഷ്യോളജിസ്റ്റുകളും സോഷ്യോളജി എന്നതിനെ സോഷ്യൽ സ്ട്രക്ചറിൻ്റെ ഒരു സയൻസ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ മാക്സ് വെബറിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യോളജിയുടെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് സോഷ്യൽ ആക്ഷനാണ്. സോഷ്യൽ ആക്ഷനാണ് സോഷ്യോളജിയുടെ സബ്ജക്ട് മാറ്റർ എന്നാണ് മാക്സ് വെബർ പറയുന്നത്. അദ്ദേഹം സോഷ്യൽ ആക്ഷനെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു സമൂഹത്തെ മൊത്തമായല്ല കണക്കാക്കിയിരുന്നത്, മറിച്ച് ഒരാളിലാണ് അദ്ദേഹം ശ്രദ്ധ കൊടുത്തിരുന്നത്, ഒരു വ്യക്തിയിലാണ് ശ്രദ്ധ കൊടുത്തിരുന്നത്. ഒരു വ്യക്തിയുടെ ഒരു പ്രവർത്തനത്തെ, ഒരു ആക്ഷനെ മറ്റൊരു വ്യക്തിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ബിഹേവിയർ, അവരുടെ സ്വഭാവം സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സോഷ്യൽ ആക്ഷൻ എന്ന് പറയാം. ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തെ മറ്റൊരു വ്യക്തിയുടെ പ്രവർത്തനമോ സ്വഭാവമോ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സോഷ്യൽ ആക്ഷൻ എന്ന് പറയാം. അപ്പോൾ സോഷ്യൽ ആക്ഷൻ പോസിബിൾ ആവണമെങ്കിൽ രണ്ടുപേരെങ്കിലും സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കണം. അതിൽ ഒരാളുടെ ആക്ഷൻ മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും വേണം, എങ്കിൽ മാത്രമേ സോഷ്യൽ ആക്ഷൻ സാധ്യമാകുന്നുള്ളൂ. അപ്പം സോഷ്യൽ ആക്ഷൻ സാധ്യമാകണമെങ്കിൽ അവിടെ രണ്ടാളുണ്ടായാൽ മാത്രം പോരാ, രണ്ടാളും തമ്മിലൊരു ഇൻ്ററാക്ഷൻ കൂടി ഉണ്ടെങ്കിലാണ് സോഷ്യൽ ആക്ഷൻ ഉണ്ടാകുന്നുള്ളൂ. ഒരു വ്യക്തി മറ്റൊരാളുടെ പ്രവർത്തനത്തെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, അത് അതേപോലെ ഇങ്ങോട്ട് എടുക്കുന്നുണ്ടെങ്കിലും അതിനെ നമുക്ക് സോഷ്യൽ ആക്ഷൻ എന്ന് പറയാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ പ്രവർത്തനം അവിടെ സിമിലർ ആയിരിക്കും, ഒരു സാമ്യം ഉണ്ടായിരിക്കും. മറ്റൊരാളുടെ പ്രവർത്തനവും ഈ സ്വീകരിക്കുന്ന ആളുടെ പ്രവർത്തനം തമ്മിലൊരു സാമ്യം ഉണ്ടായിരിക്കും. ആ സാമ്യം മാത്രം പോരാ സോഷ്യൽ ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ. ഈ സാമ്യം ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ എന്താണ് നമ്മൾ ആ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, ആ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആക്ഷൻ്റെ മീനിങ് കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമേ, മനസ്സിലാക്കി ഇമിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതൊരു സോഷ്യൽ ആക്ഷൻ ആകുന്നുള്ളൂ. അപ്പോൾ ഇമിറ്റേഷൻ എന്ന് പറയുന്നതും ഒരു സോഷ്യൽ ആക്ഷൻ തന്നെയാണ്. മറ്റൊരാളുടെ പ്രവർത്തനത്തെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു സോഷ്യൽ ആക്ഷൻ തന്നെയാണ്. പക്ഷേ ഈ സിമിലാരിറ്റി മാത്രം ഉണ്ടായാൽ പോരാ, സിമിലാരിറ്റി ആ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു ആക്ഷൻ്റെ മീനിങ്, അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതൊരു സോഷ്യൽ ആക്ഷൻ ആകുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മീനിങ് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാക്സ് വെബർ രണ്ട് മെത്തേഡ് സജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് ഡ്യൂട്ടൺ, മറ്റൊന്ന് വെസ്റ്റ് ഹാൻ. ഡ്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിരീക്ഷണത്തിലൂടെ അർത്ഥം മനസ്സിലാക്കുന്നതിനെയാണ് ഡ്യൂട്ടൺ എന്ന് പറയുന്നത്. ഒബ്സർവേഷനിലൂടെ മീനിങ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെ ഡ്യൂട്ടൺ എന്ന് പറയാം. വെസ്റ്റ് ഹാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആക്ഷൻ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മോട്ടീവ് എന്താണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അതറിയുന്നതിലൂടെ മീനിങ് മനസ്സിലാക്കുന്നതിനെയാണ് വെസ്റ്റ് ഹാൻ എന്ന് പറയുന്നത്. മോട്ടീവ് എന്താണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക, അതിനെയാണ് വെസ്റ്റ് ഹാൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മോട്ടീവ് മനസ്സിലാക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല, നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ഈ ഒരു മോട്ടീവ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ആക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ടൈപ്സ് ഓഫ് ആക്ഷൻസ്, മാക്സ് വെബറിൻ്റെ അഭിപ്രായത്തിൽ നാല് തരത്തിലുള്ള ആക്ഷൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഗോൾ ഓറിയൻറ്റഡ്, രണ്ടാമത്തെ വാല്യൂ ഓറിയൻറ്റഡ്, ദെൻ അഫക്ഷൻ ആക്ഷൻ ആൻഡ് ട്രഡീഷണൽ ആക്ഷൻ. അങ്ങനെ നാല് തരത്തിലുള്ള ആക്ഷൻസ് ആണുള്ളത്. ഗോൾ ഓറിയൻറ്റഡ് ആക്ഷൻ, വാല്യൂ ഓറിയൻറ്റഡ് ആക്ഷൻ, അഫക്ഷൻ ആക്ഷൻ ആൻഡ് ട്രഡീഷണൽ ആക്ഷൻ. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം, അതായത് ഗോൾ ഓറിയൻറ്റഡ് ആക്ഷനും വാല്യൂ ഓറിയൻറ്റഡ് ആക്ഷനും മാത്രമേ റാഷണൽ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് മാക്സ് വെബർ പറയുന്നത്. റാഷണൽ എന്ന് പറഞ്ഞാൽ യുക്തിപൂർവമായിട്ടുള്ള, യുക്തിപൂർവമായ രണ്ട് ആക്ഷൻസേ ഉള്ളൂ. ഒന്ന് ഗോൾ ഓറിയൻറ്റഡ് ആക്ഷനും വാല്യൂ ഓറിയൻറ്റഡ് ആക്ഷനും. ബാക്കിയുള്ള രണ്ടെണ്ണം, അതായത് അഫക്ഷൻ ആക്ഷനും ട്രഡീഷണൽ ആക്ഷനും റാഷണൽ അല്ല എന്നുള്ളതാണ് മാക്സ് വെബർ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ആക്ഷനാണ് ഗോൾ ഓറിയൻറ്റഡ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ആരാണോ പ്രവർത്തനം ചെയ്യുന്നത്, ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ അയാളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ട വിഭവങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. ആ വിഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ലക്ഷ്യം അയാൾക്ക് നേടിയെടുക്കാനായി കഴിയുള്ളൂ. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കമാൻഡർ ഒരു ബാറ്റിൽ ജയിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെയെല്ലാം നമുക്ക് ഗോൾ ഓറിയൻറ്റഡ് എന്ന് പറയാം. പിന്നെ ഒരു ട്രേഡറെ സംബന്ധിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ
അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അയാൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗോൾ ഓറിയൻറ്റഡ് ആക്ഷൻ ആയിട്ട് പറയാം. അതേപോലെ ഒരു സ്റ്റുഡൻ്റ് എക്സാമിനേഷനിൽ പാസ്സാവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതിനുള്ള സാധന സാമഗ്രികൾ ആ ഒരു സ്റ്റുഡൻ്റ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, അതിന് വേണ്ട പ്രവർത്തനങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളെയെല്ലാം നമുക്ക് ഗോൾ ഓറിയൻറ്റഡ് ആക്ഷൻ എന്ന് പറയാം. ഇനി രണ്ടാമത്തെയാണ് വാല്യൂ ഓറിയൻറ്റഡ് ആക്ഷൻ. അവിടെ മൂല്യത്തിനാണ് പ്രാധാന്യം. ആ മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യുന്ന പ്രവർത്തനങ്ങളെയെല്ലാം തന്നെ നമുക്ക് വാല്യൂ ഓറിയൻറ്റഡ് ആക്ഷൻ എന്ന് പറയാം. പിന്നെ മൂന്നാമത് വരുന്നതാണ് അഫക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. ഈ അഫക്റ്റീവ് ആക്ഷനിൽ കൂടുതൽ പ്രാധാന്യമുള്ളത് ഇമോഷൻസിനാണ്. ഒരു ആക്ഷൻ ചെയ്യുന്ന ആളുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണോ അതാണ് ഈ എഫക്റ്റീവ് ആക്ഷനിൽ കാണുന്നത്. അപ്പോൾ എഫക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് റിസൾട്ട്സ് ഫ്രം ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ആക്ടറുടെ മനസ്സിലെ ഇമോഷണൽ സ്റ്റേറ്റ് എന്താണോ അതിൽ നിന്ന് വരുന്നതാണ് ഈ എഫക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അവസാനത്ത് വരുന്നത് ട്രഡീഷണൽ ആക്ഷൻ എന്നുള്ളതാണ്. ആ ട്രഡീഷണൽ ആക്ഷൻ എന്ന് പറയുന്നത് അവർ ഫോളോ ചെയ്യുന്ന കസ്റ്റംസിൻ്റെയും അവരുടെ വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രവൃത്തി വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു എൽഡറെ കണ്ടു കഴിഞ്ഞാൽ, ഒരു വയസ്സിന് മൂത്ത ഒരാളെ കാണുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് എണീക്കുന്നുണ്ട്, അതൊരു ട്രഡീഷണൽ ആക്ഷനാണ്. അതേപോലെ തന്നെ ഒരു സേക്രഡ് പ്ലേസ്, ഇപ്പോൾ ഒരു അമ്പലമോ പള്ളിയോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നമ്മുടെ ചെരുപ്പ് ഊരി വെക്കുന്നുണ്ട്, അതും ട്രഡീഷണൽ ആക്ഷന് ഒരു ഉദാഹരണമായി എടുക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ സോഷ്യൽ ആക്ഷൻ എന്താണെന്നുള്ളത് നോക്കണം. സോഷ്യൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി ഇൻ്ററാക്ട് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന പ്രവർത്തനത്തെ, ഒരാളുടെ പ്രവർത്തനം മറ്റൊരാളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സോഷ്യൽ ആക്ഷൻ എന്ന് പറയാം. ഈ ആക്ഷൻസിന് മാക്സ് വെബർ നാലായി തിരിക്കുന്നുണ്ട്. ഗോൾ ഓറിയൻറ്റഡ് ആക്ഷൻ, വാല്യൂ ഓറിയൻറ്റഡ് ആക്ഷൻ, അഫക്റ്റീവ് ആക്ഷൻ ആൻഡ് ട്രഡീഷണൽ ആക്ഷൻ. അങ്ങനെ നാലായി തിരിക്കുന്നുണ്ട്. ഗോൾ ഓറിയൻറ്റഡ് ആക്ഷനും വാല്യൂ ഓറിയൻറ്റഡ് ആക്ഷനുമാണ് റാഷണൽ ആയിട്ടുള്ളത്. മറ്റ് രണ്ടെണ്ണം റാഷണൽ അല്ല. അഫക്റ്റീവും ട്രഡീഷണൽ ആക്ഷനും റാഷണൽ അല്ല. പിന്നെ ഓരോന്നും എന്താണെന്ന് നോക്കുക. ഗോൾ ഓറിയൻറ്റഡ് ആക്ഷനിൽ ലക്ഷ്യത്തിനാണ് പ്രാധാന്യം, വാല്യൂ ഓറിയൻറ്റഡ് ആക്ഷനിൽ മൂല്യത്തിനാണ് പ്രാധാന്യം, അഫക്റ്റീവ് ആക്ഷനിൽ ഇമോഷനാണ് പ്രാധാന്യം, ട്രഡീഷണൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റംസും ബിലീഫ്സും അതിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് ട്രഡീഷണൽ ആക്ഷനിൽ വരുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. എല്ലാവരും ക്ലാസ് കണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.